ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും അരിക്കൊമ്പൻ വാർത്തകളിൽ നിറയുകയാണ്. തമിഴ്നാട് മാഞ്ചോലയിൽ എസ്റ്റേറ്റിൽ നിന്ന് പിന്മാറാതെ അരിക്കൊമ്പൻ നിൽക്കുന്നു എന്നതാണ് അതിന്റെ പ്രധാന കാരണം. ചൊവ്വാഴ്ച രാത്രിയിലും ആന തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ. പ്രദേശത്ത് ആന നിലയുറപ്പിച്ചതോടെ അരിക്കൊമ്പനെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അരിക്കൊമ്പനെ ഓടിക്കുന്നതിനായി വനംവകുപ്പ് രണ്ട് തവണ ആകാശത്തേക്ക് വെടിയുൾപ്പെടെ ഉയർത്തി. പഴങ്ങൾ നൽകി കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളും തുടരുന്നു. നിരവധി വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് നിലവിൽ ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മൃഗ ഡോക്ടർമാരുടെ സംഘവും വനംവകുപ്പിന് ഒപ്പമെത്തിയിട്ടുണ്ട്. മതപ്പാടിലാണ് ആന എന്നതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ. അതിനാലാണ് അരിക്കൊമ്പൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ഭയം കാരണം രാത്രി ഉറങ്ങാൻ പോലും സാധിക്കാതെ നിൽക്കുകയാണ് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം രണ്ട് വീടുകൾക്കാണ് ആന കേടുപാടുകൾ വരുത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഈ വീടുകളിൽ ആളുകളില്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവാകുകയായിരുന്നു. ലയങ്ങൾ നശിപ്പിക്കുകയും നാട്ടുകാരെ ആക്രമിക്കാനുള്ള സാധ്യതയും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു എന്നത് ഇപ്പോൾ വലിയൊരു വിഷയമായി മാറുകയാണ്. ആന തേയിലത്തോട്ടത്തിൽ നിലയുറപ്പിച്ചതോടെ രാത്രി 7 മണിക്ക് ശേഷം പ്രദേശവാസികൾ പുറത്തിറങ്ങരുതെന്ന് വനംവകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് തമിഴ്നാട് വനംവകുപ്പ് നൽകുന്ന വിവരങ്ങൾ. പ്രദേശത്തെ ജനങ്ങൾ ഒപ്പിട്ട നിവേദനം വനംവകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ട്. അരിക്കൊമ്പനെ ജനവാസ മേഖലയിൽ നിന്ന് മാറ്റണമെന്നാണ് ഇവരുടെ ആവശ്യമായി ഉയരുന്നത്. അതേസമയം അരിക്കൊമ്പനെ സഞ്ചാരത്തിൽ ആശങ്ക വേണ്ട എന്ന് കേരള വനംമന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിക്കുന്നു. തമിഴ്നാട്ടിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയെങ്കിലും ആന പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നതാണ് പറയുന്നത്. അവിടുത്തെ ആവാസ വ്യവസ്ഥയോട് അരിക്കൊമ്പൻ ഇഴകിച്ചേർന്നു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലേക്കുള്ള പാതയിൽ ചെങ്കുത്തായ മലഞ്ചെരിവുകൾ ഉണ്ട്. കേരളത്തിലേക്കുള്ള സഞ്ചാരത്തിന് സാധ്യതയില്ല എന്നതാണ് എ കെ ശശീന്ദ്രൻ പറയുന്നത്. തമിഴ്നാട് വനംവകുപ്പുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അരിക്കൊമ്പൻ ചരിഞ്ഞു എന്നുവരെ പ്രചരിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ ആനയ്ക്ക് ഒരു കുഴപ്പവുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം അരിക്കൊമ്പൻ കേരളത്തിലേക്ക് എത്തില്ല എന്ന് കളൈക്കാട് മുണ്ടൻതുറ ഡെപ്യൂട്ടി ഡയറക്ടർ സെമ്പകപ്രിയ നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകി. നെയ്യാറിന് 65 കിലോമീറ്റർ അകലെയാണ് അരിക്കൊമ്പൻ ഇപ്പോഴുള്ളത്. ഒരു ദിവസം 10 കിലോമീറ്റർ അരിക്കൊമ്പൻ സഞ്ചരിക്കുന്നു എന്നതാണ് റിപ്പോർട്ട്. അരിക്കൊമ്പൻ മതപ്പാടിലാണുള്ളത്. അപ്പർ കോതയാറിലേക്ക് തന്നെ അരിക്കൊമ്പൻ തിരികെ പോകാനുള്ള സാധ്യതകളുണ്ട്. അരിക്കൊമ്പനൊപ്പം മറ്റ് 4 ആനകൾ കൂടെ പ്രദേശത്തുണ്ട് എന്നതാണ് വിവരം. പക്ഷേ അക്രമം നടത്തിയത് അരിക്കൊമ്പൻ മാത്രമാണ് എന്നും വനംവകുപ്പ് അറിയിക്കുന്നു. റേഷൻ കട അരിക്കൊമ്പൻ ആക്രമിച്ചിട്ടില്ല. മാഞ്ചോലയിലെ റേഷൻ കടയ്ക്ക് നേരെ അരിക്കൊമ്പൻ അക്രമമൊന്നും നടത്തിയില്ല എന്ന റിപ്പോർട്ടും നേരത്തെ വന്നു. റേഡിയോ കോളറിൽ നിന്ന് ഓരോ അരമണിക്കൂറിലും സിഗ്നൽ ലഭിക്കുന്നുണ്ട്. അരിക്കൊമ്പൻ പൂർണ്ണ ആരോഗ്യവാനാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 80-ലധികം വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് അരിക്കൊമ്പനെ നീക്കങ്ങൾ ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. വെറ്റിനറി ഡോക്ടർമാരുടെ സംഘവും വനംവകുപ്പും അരിക്കൊമ്പനെ നിരീക്ഷണത്തിൽ തുടരുകയാണ്. അപ്പർ കോതയാർ മേഖലയിലെത്തിയതോടെ സാധാരണ കാട്ടാനയുടെ ഭക്ഷണ രീതിയിലേക്ക് അരിക്കൊമ്പൻ മാറിയെന്ന് തമിഴ്നാട് വനംവകുപ്പ് അറിയിച്ചു. നിലയുറപ്പിച്ച അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടിയിട്ടില്ല എന്നും കേരളത്തിലുള്ളവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്നും തമിഴ്നാട് വനംവകുപ്പും പറയുന്നുണ്ട്. ആന കേരള അതിർത്തിയുടെ അടുത്തെത്തിയെന്ന പ്രചാരണം തെറ്റാണ് എന്നും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.